ഹായ് ഫ്രണ്ട്സ്, പി എസ് സി വിന്നറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ 3 പ്രിലിമിനറി എക്സാം എടുത്തു നോക്കിയാലും രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ 3 എക്സാമുകളിൽ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത ശേഷം ഇതിന് മുമ്പ് പി എസ് സി ചോദിച്ച രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം തന്നെ ഇന്ത്യയുടെ 2-ാമത്തെ രാഷ്ട്രപതി ആരാണെന്ന് 2-ാമത്തെ എക്സാമിന് ചോദിച്ചിരുന്നു. അതിൻ്റെ ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 2-ാമത്തെ രാഷ്ട്രപതി. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് മുമ്പ് ഡോക്ടർ രാജേന്ദ്രപ്രസാദ് വഹിച്ചിരുന്ന പദവി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ്. അതേപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പോൾ അത് രണ്ട് തമ്മിൽ മാറിപ്പോയത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ച രാഷ്ട്ര വ്യക്തി. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ്. 12 വർഷം ഡോക്ടർ രാജേന്ദ്രപ്രസാദ് രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചിരുന്നു. ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്ന സമയത്ത് രാഷ്ട്രപതി ഗാനി സേൽസിംഗ് ആണ്. ഇന്ദിരാഗാന്ധി വധം അതേപോലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നീ സമയങ്ങളിലെ രാഷ്ട്രപതി ഗാനി സേൽസിംഗ് ആണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അപ്പോൾ ഇനി നമുക്ക് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. അപ്പോൾ നീലം സഞ്ജീവ റെഡ്ഡിയുമായി ബന്ധപ്പെട്ട് 2 പോയിൻറ്സ് കൂടെ ഓർത്ത് വയ്ക്കുക. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആയ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അതേപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അപ്പം നീരജ് സഞ്ജീവ് റെഡ്ഡിയുമായി ബന്ധപ്പെട്ട് 3 പോയിൻറ്സ് ഓർത്ത് വയ്ക്കുക. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി, ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി, രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഹൂ അഡ്രസ്ഡ് കേരള അസംബ്ലി ഫസ്റ്റ്. അപ്പോൾ കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ മലയാളിയായ കെ ആർ നാരായണനാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി മലയാളിയായ കെ ആർ നാരായണനാണ്. കെ ആർ നാരായണൻ്റെ ജന്മസ്ഥലം കോട്ടയത്തെ ഉഴവൂറാണ്. അതുപോലെ കെ ആർ നാരായണൻ്റെ അന്ത്യവിശ്രമസ്ഥലം അറിയപ്പെടുന്നത് ഉദയ്ഭൂമി എന്നാണ്. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ പരമാവധി എത്ര മാസം വരെ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ സ്ഥാനം വഹിക്കാനാവും? ആൻസർ 6 മാസമാണ്. പരമാവധി 6 മാസം മാത്രമാണ് ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ സ്ഥാനം വഹിക്കാനാവുക. കേരളത്തിൻ്റെ ഗവർണർ പദവി വഹിച്ച ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി. ആൻസർ വി ഗിരിയാണ്. കേരളത്തിൻ്റെ ഗവർണറായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഏക വ്യക്തി വി ഗിരിയാണ്. അതേപോലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ച വ്യക്തി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിലും ആൻസർ വി ഗിരിയാണ്. അതേപോലെ ആക്ടിംഗ് പ്രസിഡൻ്റായ ഏക വ്യക്തിയും വി ഗിരിയാണ്. അപ്പോൾ വി ഗിരിയുമായി ബന്ധപ്പെട്ട് ഈ 3 പോയിൻറ്സ് ഓർത്ത് വയ്ക്കുക. അതായത് ആക്ടിംഗ് പ്രസിഡൻ്റായ ഏക വ്യക്തി, അതേപോലെ കേരളത്തിൻ്റെ ഗവർണർ പദവി അനുഷ്ഠിച്ച ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ച വ്യക്തി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. ലോകസഭ പിരിച്ചുവിടുവാനുള്ള അധികാരം ആർക്കാണ്? അപ്പോൾ ഓർത്തിരിക്കുക, ലോകസഭ പിരിച്ചുവിടാനുള്ള അധികാരം ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. ലോകസഭ പിരിച്ചുവിടാനുള്ള അധികാരം ഇന്ത്യൻ രാഷ്ട്രപതി. ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ഹൂ ഈസ് സെലക്റ്റഡ് വിത്ത് ലോവസ്റ്റ് വിക്ടറി മാർജിൻ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അപ്പോൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ച വ്യക്തി വി ഗിരിയാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക, എസ് എ ബോബ്ഡെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. ഹു എമംഗ് ദ ഫോളോയിങ് പ്രസിഡൻസ് വാസ് സ്കോളർ ആൻഡ് എ ഫിലോസഫർ. അപ്പോൾ സ്കോളർ ആൻഡ് ഫിലോസഫർ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ 2-ാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അറിയപ്പെടുന്ന പേരാണ് സ്കോളർ ആൻഡ് ഫിലോസഫർ. പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ഹു അനൗൺസ് ദി എമർജൻസി ഡ്യൂറിംഗ് 1975. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ
ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ആയിരത്തി തൊള്ളായിരത്തി 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതി ആയിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി കെ ആർ നാരായണൻ. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? ആൻസർ 12. ഇന്ത്യയുടെ സർവ്വസൈനാധിപൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഓർത്തിരിക്കുക, ഇന്ത്യയുടെ സർവ്വസൈനാധിപൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്. നോട്ട് ചെയ്ത് നോക്കിയാൽ ഇന്ത്യയുടെ രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്. അതായത് ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രാജിക്കത്ത് സമർപ്പിക്കുന്നുവെന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യമായി ഭാരതരത്നം നേടിയ രാഷ്ട്രപതി, ആദ്യമായി ഭാരതരത്നം നേടിയ രാഷ്ട്രപതി ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദാണ്. ആദ്യമായിട്ട് ഭാരതരത്നം നേടിയ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദാണ്. അതേപോലെ ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പ്രസിഡൻ്റായ രാംനാഥ് കോവിന്ദ് പ്രസിഡൻ്റ് ആവുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ബീഹാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോക്സഭ പിരിച്ചുവിട്ട രാഷ്ട്രപതി, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോക്സഭ പിരിച്ചുവിട്ട രാഷ്ട്രപതി കെ ആർ നാരായണനാണ്. മലയാളിയായ കെ ആർ നാരായണനാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോക്സഭ പിരിച്ചുവിട്ട രാഷ്ട്രപതി. അപ്പോൾ ഇനി നമുക്ക് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. ഈ കഴിഞ്ഞ മൂന്ന് എക്സാമിനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാമിനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആയിരുന്നു. അതേപോലെ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ആയിരുന്ന വ്യക്തിയായിരുന്നു ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി. അതുപോലെ ആദ്യമായി ഭാരതരത്നം നേടിയ വ്യക്തിയും ആദ്യമായി ഭാരതരത്നം നേടിയ രാഷ്ട്രപതിയും രാജേന്ദ്ര പ്രസാദാണ്. രാജേന്ദ്ര പ്രസാദിൻ്റെ പ്രസിദ്ധമായ ബുക്കുകളാണ് ഇന്ത്യ ഡിവൈഡറും മഹാത്മാഗാന്ധി ആൻഡ് ബീഹാറും.